ഭൂപ്രശ്നങ്ങളും ബഫർ സോൺ വിഷയവും ഇടുക്കിയിൽ വിവാദമായി മാറുന്ന സാഹചര്യത്തിൽ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സിബി വർഗീസ്. ഇതിനായി ഇടത് നേതാക്കളും വ്യാപാരി സംഘടനാ ഭാരവാഹികളും അടങ്ങുന്ന സംഘം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകുമെന്നും സിബി വർഗീസ് പറഞ്ഞു. ബിജെപിയും കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളും ബഫർ സോൺ വിഷയവും ഉയർത്തിപ്പിടിച്ച് സർക്കാരിനെയും ഇടതുപക്ഷത്തിനുമെതിരെ പ്രചാരണവും പ്രതിഷേധവും ശക്തമാക്കിയ സാഹചര്യത്തിലാണ് വിഷയം സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി വീണ്ടും ഇടുക്കിയിൽ നിന്നും നിവേദക സംഘം മുഖ്യമന്ത്രിയെ നേരിൽ കാണാനൊരുങ്ങുന്നത്. ജില്ലയിൽ നിന്നുള്ള ഇടതു നേതാക്കൾ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ എന്നിവരുൾപ്പെടുന്ന സംഘം ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിനൊപ്പം വരുന്ന 27-ന് മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും നേരിൽ കണ്ട് നിവേദനം നൽകും. ഞങ്ങൾ ഈ വിഷയം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. LDFന്റെ നിവേദക സംഘം പോയി. ഇനിയും അടുത്തത് ഞങ്ങൾ മർച്ചന്റ് വ്യാപാരി വ്യവസായ സമിതി, മർച്ചന്റ് അസോസിയേഷൻ തുടങ്ങിയ കർഷക സംഘടന പ്രതിനിധികളും മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള നിവേദക സംഘം 27-ാം തീയതി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി 27-ാം തീയതി 11 മണിക്ക് സമയം തന്നിട്ടുണ്ട്. ആ സമയത്ത് മണിയാശാനെയും അതുപോലെ തന്നെ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്ത് ബോധ്യപ്പെടുത്തി സമയബന്ധിതമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചു. കോൺഗ്രസും BJP യും ഇടതുപക്ഷത്തിനെതിരെയുള്ള ആയുധമാക്കി ഭൂപ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി പ്രചരണവും പ്രതിഷേധവും സംഘടിപ്പിക്കുമ്പോൾ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടലിലാണ് ഇടതുപക്ഷമെന്നും സിബി വർഗീസ് പറഞ്ഞു. അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഏറ്റവും പുതിയ സംരംഭമായ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് July 9 കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ ശുഭമുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും തീർച്ചയായും ഉണ്ടാവണം. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്.